നമസ്കാരം. ഇസ്ലാം മതക്കാർ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ജിഹാദികളല്ല, ഞാനാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആണ്. ഇസ്ലാമിന് ഫ്രാൻസിൽ പുതിയ നിയമാവലി തന്നെ ഇമ്മാനുവൽ മക്രോൺ പുറത്തിറക്കുകയുണ്ടായി. ആ നിയമാവലികളെല്ലാം ഇസ്ലാമിന്റെ നിയമാവലികളെ തീർത്തും ഇല്ലാതാക്കുന്നതായിരുന്നു. വളരെയധികം ജിഹാദി ഭീഷണികൾ നേരിടുന്ന ഫ്രാൻസിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇമ്മാനുവൽ മക്രോൺ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇമ്മാനുവൽ മക്രോൺ പുറത്തിറക്കിയ പുതിയ നിയമാവലികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഇസ്ലാം എന്നത് ഒരു മതം മാത്രമാണെന്നും ഫ്രാൻസിലെ നിയമങ്ങൾക്കുള്ളിലുള്ള നിയമങ്ങൾ മാത്രമേ ഫ്രാൻസിലെ ഇസ്ലാമുകൾക്കും ഉള്ളൂ എന്നും പുതിയ നിയമാവലിയിൽ അനുശാസിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാം തീർത്തും അനുവദിക്കില്ലെന്നും മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് കർശനമായും നിരോധിച്ചിരിക്കുകയാണെന്നും പുതിയ നിയമാവലിയിൽ പറയുന്നു. അഥവാ മതം രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ അതിനു കാരണക്കാരായവർക്ക് 5 വർഷം തടവും പൗരത്വം റദ്ദാക്കുകയും മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്നവരെ തിരിച്ചയക്കുകയും ചെയ്യും. എല്ലാ മുസ്ലിം കുട്ടികളും സ്റ്റുഡൻസ് ഐ ഡി നിർബന്ധമായും എടുത്തിരിക്കണം. കൃത്യമായി അവർ സ്കൂളിൽ പോയിരിക്കണം. മാത്രമല്ല, ഹോം സ്കൂളിംഗ്, മദ്രസ സ്കൂളിംഗ് ഒന്നും അനുവദനീയമല്ല. ഇത് തെറ്റിക്കുന്ന മാതാപിതാക്കൾക്കും നേരത്തെ പറഞ്ഞ പോലെ 5 വർഷം തടവും പൗരത്വം റദ്ദാക്കി വന്ന രാജ്യത്തേക്ക് തന്നെ പറഞ്ഞു വിടുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായ കാര്യം മദ്രസകൾ ഒരിക്കലും അനുവദനീയമല്ല എന്നതാണ്. മതപഠനത്തിന്റെ സിലബസ് സർക്കാർ അംഗീകാരം വാങ്ങി സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് സർക്കാർ നിരീക്ഷണത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നും ഇമ്മാനുവൽ മക്രോൺ പുറത്തുവിട്ട പുതിയ നിയമാവലിയിൽ പറയുന്നു. മതപഠന ക്ലാസുകളുടെ വീഡിയോ ഓരോ ക്ലാസ് കഴിയുമ്പോഴും സർക്കാരിന് കൊടുത്തിരിക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാലും 5 വർഷം തടവും പൗരത്വം റദ്ദാക്കലും തിരിച്ചയക്കലും ഉണ്ടാവും. ഇസ്ലാമിനായി ഫ്രാൻസിൽ ഇറക്കിയ പുതിയ നിയമാവലികൾ ഇങ്ങനെയൊക്കെയാണ്. ഈ നിയമാവലികൾ അംഗീകരിക്കാൻ ഫ്രാൻസിലെ ഇമാമുകൾക്ക് 15 ദിവസത്തെ അന്ത്യശാസനം തന്നെ ഇമ്മാനുവൽ മക്രോൺ നൽകിയിരുന്നു. അത് അംഗീകരിക്കാത്ത ഇമാമുകളെ ഇനി ഫ്രാൻസിൽ നിൽക്കാൻ അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ചു ഇമ്മാനുവൽ മക്രോൺ. മാത്രമല്ല, ഫ്രാൻസിൽ ജിഹാദികളല്ല, താനാണ് ഇസ്ലാം എന്തു ചെയ്യണം എന്തു ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നതെന്നും ഇമ്മാനുവൽ മക്രോൺ തുറന്നടിച്ചു. ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലുമാകാത്ത അവസ്ഥയിലാണ് ഫ്രാൻസിലെ ഇസ്ലാം മതപണ്ഡിതരും ജിഹാദികളും. ഒന്ന് ശബ്ദമുയർത്തിയാൽ കുരുക്കു വീഴുമെന്ന് അവർ ഉറപ്പാക്കി കഴിഞ്ഞു. മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ വരച്ചു എന്ന പേരിൽ ഫ്രാൻസിൽ ഉടനീളം കലാപങ്ങൾ അരങ്ങേറിയിരുന്നു. അതിനെതിരെയും ശക്തമായ നിലപാടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ കൈക്കൊണ്ടിരുന്നത്. ജിഹാദികളെ പൂർണ്ണമായും അടിച്ചമർത്തുക, സാധാരണ ഇസ്ലാം മത വിശ്വാസികളെ ജിഹാദികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഫ്രാൻസിൽ പുതിയ നിയമാവലി പുറത്തിറക്കിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.